എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, 2023 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം 6 April വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. 6 April ആരംഭിച്ചിട്ട് 8 May നിങ്ങളുടെ എക്സാം അവസാനിക്കും. സീനിയർ സെക്കൻഡറി ആയാലും സെക്കൻഡറി ആയാലും രണ്ട് വിഭാഗത്തിനും. അപ്പോൾ കുറേ കുട്ടികൾ അവർക്ക് ടൈം ടേബിൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ ടൈം ടേബിളിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇന്നും കുറച്ച് പേര് എന്നെ അറിയിച്ചു എക്സാമിൻ്റെ ടൈം ടേബിൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇതുവരെ ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ നമുക്ക് പഠിക്കാനുള്ള സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് മലയാളം ഇംഗ്ലീഷ് ഹിസ്റ്ററി ഇവ മാത്രമൊന്നുമല്ല, ഡേറ്റാ എൻട്രി മാത്രമല്ല പറയുന്നത്. ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ആ ടൈം ടേബിൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രകാരം 6 April സാൻസ്ക്രിറ്റ് സംസ്കൃതം 300 സബ്ജക്റ്റ് കോഡ്, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ 376 സബ്ജക്റ്റ് കോഡ്, പിന്നെ ഏതാണ് രണ്ടാമത്തേതിൽ കൊടുത്തേക്കുന്നത് 6 April കഴിഞ്ഞിട്ട് പിന്നെ 10 April തിങ്കളാഴ്ച മൺഡേ ഉറുദു സബ്ജക്റ്റ് കോഡ് 306, പിന്നെ 11 April ചൊവ്വാഴ്ച പെയിൻറ്റിങ് 332 സബ്ജക്റ്റ് കോഡ്, 12 April ബുധനാഴ്ച എക്കണോമിക്സ് 318 സബ്ജക്റ്റ് കോഡ്, 5 ഏതാണ് 13 April 13 മലയാളം, നമ്മുടെ എക്സാമാണല്ലേ മലയാളം, 343. അത് കഴിഞ്ഞിട്ട് 6 13 കഴിഞ്ഞിട്ട് 17 തിങ്കളാഴ്ച മൺഡേ ഹോം സയൻസ് ആണ് 321 സബ്ജക്റ്റ് കോഡ്, 18 April ചൊവ്വാഴ്ച കമ്പ്യൂട്ടർ സയൻസ് 330 സബ്ജക്റ്റ് കോഡ് വരുന്നത്. അതുപോലെ അന്നേ ദിവസം തന്നെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ 373 സബ്ജക്റ്റ് കോഡ്, സോഷ്യോളജി 331 സബ്ജക്റ്റ് കോഡ്, അതുപോലെ ഏതാണ് ഭാരതീയ ദർശൻ 347 സബ്ജക്റ്റ് കോഡ്, ടൂറിസം 337 അതിൻ്റെ സബ്ജക്റ്റ് കോഡ്. നെക്സ്റ്റ് 8 ഏതാണ് വരുന്നത്, 19 April ബുധനാഴ്ച കെമിസ്ട്രി അതിൻ്റെ സബ്ജക്റ്റ് കോഡ് 313, പൊളിറ്റിക്കൽ സയൻസ് അപ്പോൾ 19 ബുധനാഴ്ച പൊളിറ്റിക്കൽ സയൻസ്, 18 നമുക്ക് സോഷ്യോളജി. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ടല്ലേ. 18 ചൊവ്വാഴ്ച സോഷ്യോളജി, 19 ബുധനാഴ്ച പൊളിറ്റിക്കൽ സയൻസും വരുന്നുണ്ട്. അതുപോലെ അന്നേ ദിവസം മാസ് കമ്മ്യൂണിക്കേഷൻ 335 സബ്ജക്റ്റ് കോഡ്, മിലിറ്ററി സ്റ്റഡീസ് 374 സബ്ജക്റ്റ് കോഡ്, സാൻസ്ക്രിറ്റ് സാഹിത്യ അത് 348 കോഡ്. നെക്സ്റ്റ് വരുന്നത് 20 April വ്യാഴാഴ്ച തേഴ്സ്ഡേ വരുമ്പോൾ ഹിന്ദി 301 സബ്ജക്റ്റ് കോഡ്. അത് കഴിഞ്ഞിട്ട് 24 April തിങ്കൾ 20 കഴിഞ്ഞിട്ട് പിന്നെ 24 തിങ്കൾ അന്ന് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് എൻ്റർപ്രനർഷിപ്പ് 350 സബ്ജക്റ്റ് കോഡ്. അതുപോലെ എൻവയോൺമെൻ്റൽ സയൻസ് 333 സബ്ജക്റ്റ് കോഡ്. നെക്സ്റ്റ് 25 April ചൊവ്വാഴ്ച ഇംഗ്ലീഷ് 302 സബ്ജക്റ്റ് കോഡ്, 26 April ബുധനാഴ്ച ബയോളജി 314 സബ്ജക്ട് കോഡ്, അക്കൗണ്ടൻസി 320 സബ്ജക്ട് കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ലോ 338, മിലിറ്ററി ഹിസ്റ്ററി 375, അതുപോലെ വേദ അധ്യയൻ അത് 345 സബ്ജക്ട് കോഡ്. 27 വ്യാഴാഴ്ച സൈക്കോളജി 328 സബ്ജക്റ്റ് കോഡ്, 28 April വെള്ളിയാഴ്ച ഫിസിക്സ് 312 സബ്ജക്റ്റ് കോഡ്, ഹിസ്റ്ററി 28 April 315 സബ്ജക്റ്റ് കോഡ്. അപ്പോൾ അറിയാലോ ഹിസ്റ്ററി 28 April വെള്ളിയാഴ്ചയാണ്. അതുപോലെ അന്നേ ദിവസമാണ് ലൈബ്രറി ആൻഡ് ഇൻഫോം സയൻസ് അത് 339 സബ്ജക്റ്റ് കോഡ്, സാൻസ്ക്രിറ്റ് വ്യാകരൻ അത് 346 സബ്ജക്റ്റ് കോഡ്. അത് കഴിഞ്ഞിട്ട് 29 April ശനിയാഴ്ച ജിയോഗ്രഫി 316 സബ്ജക്റ്റ് കോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 29 April കഴിഞ്ഞാൽ 2 May ചൊവ്വാഴ്ചയാണ് അന്ന് മാത്തമാറ്റിക്സ് 311 സബ്ജക്റ്റ് കോഡ്, 3 May ബുധനാഴ്ച ഡേറ്റ എൻട്രി
ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് തിയറി 336 സബ്ജക്റ്റ് കോഡ്. അത് കഴിഞ്ഞ് 18-ാമത് വരുന്ന മെയ് 4 വ്യാഴാഴ്ച ബിസിനസ് സ്റ്റഡീസ് 319 സബ്ജക്റ്റ് കോഡ്. മെയ് 6 ശനിയാഴ്ച ഹൗസ് കീപ്പിംഗ് 356 സബ്ജക്റ്റ് കോഡ്. അതുപോലെ അന്ന് ഡേറ്റ എൻട്രി ഓപ്പറേഷൻസ് സബ്ജക്റ്റ് കോഡ് 632 ഏത് ദിവസമാണ്? മെയ് 6 ശനിയാഴ്ചയും. അതുപോലെ 336 സബ്ജക്ട് കോഡ് വരുന്നത് മെയ് 3 ബുധനാഴ്ചയും. രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ് അതുപോലെ തന്നെ മെയ് 6 തന്നെ എന്തോ അതാണ് വെബ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സബ്ജക്ട് കോഡ് 660. CRM ഡൊമസ്റ്റിക് വോയിസ് സബ്ജക്ട് കോഡ് 661. പിന്നെ ഏതാണ് കാറ്ററിംഗ് മാനേജ്മെൻറ്റ്, അത് 357. ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് 360. കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ് അതിൻ്റെ സബ്ജക്ട് കോഡ് 631. നെക്സ്റ്റ് ലാസ്റ്റ് മെയ് 8 നമ്മുടെ എക്സാം അവസാനിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. മെയ് 8 തിങ്കളാഴ്ച ഫുഡ് പ്രോസസ്സിങ് അത് 358 സബ്ജക്ട് കോഡ്. അതുപോലെ പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഏതൊക്കെ സബ്ജക്റ്റ്, ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് 363 സബ്ജക്ട് കോഡ്. വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് 622 സബ്ജക്ട് കോഡ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻറ്റ് 663 സബ്ജക്ട് കോഡ്. യോഗ അസിസ്റ്റൻ്റ് 667 സബ്ജക്ട് കോഡ്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഒന്നുകൂടി പറയാം. നമ്മുടെ എക്സാം ഫസ്റ്റ് നമുക്ക് ഉള്ളതിൽ മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഡേറ്റ എൻട്രി ഇത്രയും സബ്ജക്റ്റിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 13 വ്യാഴാഴ്ച മലയാളം, 18 ചൊവ്വാഴ്ച സോഷ്യോളജി, 19 ബുധനാഴ്ച പൊളിറ്റിക്സ്, 25 ചൊവ്വാഴ്ച ഇംഗ്ലീഷ്, 28 വെള്ളിയാഴ്ച ഹിസ്റ്ററി, ലാസ്റ്റ് മെയ് 6 ശനിയാഴ്ച ഡേറ്റ എൻട്രി. അതിൽ 632 സബ്ജക്ട് കോഡ് വരുന്നതാണ്. അപ്പോൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനിയും ആരും ടൈം ടേബിൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇന്നുകൂടി ഞാനൊരു കുട്ടിക്ക് ഈ ടൈം ടേബിൾ എന്താണ് ഇതുപോലെ എഴുതിയെടുത്ത് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. കാരണം ടൈം ടേബിൾ അതിൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ കയ്യിൽ ടൈം ടേബിൾ എത്താത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുപോലെ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനി പഠിച്ചു തുടങ്ങുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒക്കെ നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 70 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാവുന്ന അത്രയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കിട്ടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ പ്രയോജനപ്രദമാക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. എന്താണ് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ചെങ്കിലും പഠിക്കുക. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. അതുപോലെ പഠിക്കാൻ കൂടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ ചെയ്യുന്ന എനിക്കും നെഞ്ചിടിപ്പാണ്. കാരണം നിങ്ങൾ എന്താണ് അത്രയ്ക്കും ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വിജയം ഞാനും ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും എനിക്കൊരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. എനിക്ക് കുറേ കുട്ടികളുണ്ട് എൻ്റെ മുമ്പിൽ, മറ്റ് ട്യൂഷനൊന്നും പോകാത്തവരുൾപ്പെടെ. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും പഠിക്കണം, അതാണ് എൻ്റെയും ആഗ്രഹം. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.